ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട ജോയ് പാസ്റ്ററും കുടുംബവും ഇവിടെയുള്ള പ്രിയപ്പെട്ട വിശ്വാസികൾ, ദൈവദാസന്മാർ, പ്രിയപ്പെട്ട അമ്മച്ചി, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എന്നെ രാവിലെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്ത പ്രിയപ്പെട്ട ജോബ്, എല്ലാവർക്കും വന്ദനം. എൻ്റെ സഹോദരങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട ഇമ്മാനുവേൽ, ഗോഡ്വിൻ, നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടും ഈ സഭയോടും ചേർന്നുള്ള 3 ദിവസത്തെ ഈ ഹ്രസ്വമായ ഒരു സമയം, ദീർഘനാളത്തെ സ്മരണകൾ ആണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ആത്മീക പ്രചോദനം ഉൾക്കൊള്ളുന്നതോടൊപ്പം, നിങ്ങളോടൊപ്പം ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്കും അത് വലിയ അനുഗ്രഹവും ആത്മീക ഉന്മേഷവുമായിരുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമാണുള്ളത്. നിങ്ങളുടെ ഈ പ്രയത്നങ്ങൾ ഒക്കെ വരുന്ന ആളുകളിൽ കൂടുതൽ കൂടുതൽ ദൈവത്താൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാസ്റ്ററുടെ പറഞ്ഞതുപോലെ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഉടനെ തന്നെ ഞങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടുള്ളതുകൊണ്ട് ഞാൻ കൃത്യമായ സമയം പാലിക്കും. ഞങ്ങളവിടെ ദൈവദാസന്മാർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എത്ര ആഴത്തിലേക്ക് ഇറങ്ങിയാലും 1 മണിയാകുമ്പോൾ കയറി പോരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്ന അത്ര ആഴത്തിലേ ഇറങ്ങുള്ളൂ. ആ സമയം വരെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്നതാണ് ഇത്തരം ഒത്തുചേരൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷമാണ്. ഇപ്പോഴവർക്കൊന്ന് നഷ്ടമായിപ്പോയി, കുറച്ച് ദിവസം കൂടെ നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എനിക്ക് തിരിച്ചു ചെന്നിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള തിരക്കുകളേ ഉള്ളൂ, അല്ലാതെ മറ്റ് തിരക്കുകളൊന്നുമില്ല. ആത്മീയ ശുശ്രൂഷകളിൽ നിരന്തരം വ്യാപൃതരാകാൻ ലഭിക്കുന്ന അത് നല്ല ഭാഗ്യകരമായൊരവസരമാണ്. ഞാൻ പലപ്പോഴും പാസ്റ്റർമാരുടെ കാര്യമൊക്കെ, വിശ്വാസികളും പാസ്റ്റേഴ്സുമാണ് ശരിക്കും ഈ ജീവിതത്തിൽ നന്നായിട്ട് ആസ്വദിക്കുന്നത്, കാരണം നമുക്ക് നിരന്തരം ഇങ്ങനെ പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും പുതിയ പുതിയ ദൈവമക്കളെ കാണുകയും അവരുടെ സാക്ഷ്യങ്ങളും അവരുടെ ആത്മീയ വചനങ്ങളുമൊക്കെ കേൾക്കുകയുമൊക്കെ ചെയ്തിങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മളിങ്ങനെ ആരാധിക്കുമ്പോൾ എല്ലാമുള്ള പല മനുഷ്യർക്കും ജീവിതത്തിൽ ഒരു അനാഥത്വവും ഒരു നിരാശ്രയബോധവുമൊക്കെ ആയിട്ട് ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ടെന്ന് ഓർക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ശ്രേഷ്ഠമായ സമയത്തിന് കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനം ഞാൻ പങ്കുവെക്കുമ്പോഴൊക്കെ ഒരു പൊങ്ങച്ചമായിട്ട് ധരിക്കരുത്. കൂടുതൽ സമയങ്ങൾ, മണിക്കൂറുകൾ പറയേണ്ട ദൈവവചന ഭാഗങ്ങളാണ് ഞാൻ പലപ്പോഴും തുടങ്ങുന്നത്. കാരണം ദൈവവചനം എൻ്റെ ജീവിതത്തിൽ
തന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ ആണെന്നൊന്ന് നിങ്ങളോട് പറഞ്ഞു, ഞാൻ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് 10-ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് കിട്ടിയ മാർക്ക് 210 ആണ്. പിന്നീട് ഞാൻ വചനം പഠിക്കാനായിട്ട് പോയപ്പോൾ ഈ തിരുവചനം എൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നു എന്ന് ഞാൻ പലരോടും സാക്ഷ്യം പറയാറുണ്ട്. എൻ്റെ ഭാഷ ഒക്കെ ദൈവം എനിക്ക് തന്നതാണ്, വിദ്യാഭ്യാസത്തിലല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം, അനുഭവത്തിൽ നിന്ന് ചിലരുടെ നമ്മൾ ഏറെ അടുത്തിരിക്കുന്ന ഈ യോഗത്തിൽ, നമ്മുടെ പരിമിതിയൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. ഒരു പരിമിതിയെ ഓർത്ത് നമ്മൾ ഭാരപ്പെടരുത്. ഞാൻ ആദ്യമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. എന്നെ 1988 കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് അമേരിക്കയ്ക്ക് വിടുന്ന പോലുള്ള ആളുകളാണ്. കാരണം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കാണുന്നത്. നിങ്ങളിപ്പോൾ സൂക്ഷിച്ച് നോക്കുന്നത് ഇത് ശരിയാണോ ഇല്ലയോ? ശരിയായ കാര്യമാണ്, കള്ളമൊന്നും പറയാറില്ല. ഞാനവിടെ കയറി, ട്രെയിനിൽ കയറി അവിടെ ഇരുന്നു. ഇരുന്നിട്ട് പിറ്റേ ദിവസം ട്രെയിൻ വൈറ്റ് ഫീൽഡിൽ എത്തുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കാരണം എനിക്ക് ട്രെയിനിൽ ഇനി എന്നാ ചെയ്യുന്നെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. അങ്ങനെ ഇരുന്ന് പോയ ആളാണ് ഞാൻ. ആളുകൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവൻ എന്നാ പറ്റിയെന്ന്. ആ എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ പരിമിതികൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ ഒരു പരിമിതിയുമില്ലാത്ത സർവശക്തൻ്റെ മുൻപിലാണ് നമ്മളിന്ന് പകലിരുന്ന ദൈവത്തിന് ആരാധന കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സ്തോത്രം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഈ വചനവും ഒരു 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് പറയേണ്ട വചനമാണ്. അത് കാച്ചി കുറുക്ക് നിങ്ങൾക്ക് തരാം. 3 ദിവസത്തിൽ കുറഞ്ഞ ഒരു പ്രസംഗം ഇല്ല, അതാണ് വസ്തുത. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ചതാണ്, വിദ്യാഭ്യാസം കൊണ്ട് പഠിപ്പിച്ചതല്ല. ഇന്നും എന്നോട് നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ ഞാൻ അറിയാവുന്ന പോലെ ഏസ് എന്നൊക്കെ വെക്കും, പക്ഷെ അറിയത്തില്ല അതാ കാര്യം. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് കർത്താവ് അവസരം തന്നാൽ എത്ര മണിക്കൂർ നിങ്ങൾ അനുവദിക്കുന്നു അത്രയും മണിക്കൂർ സംസാരിക്കും. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും. സ്തോത്രം. സമൂവേലിൻ്റെ 2-ാം പുസ്തകം, അതിൻ്റെ 7-ാം അധ്യായം 16, 17, 18, 19 ആ നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഈ സകല വാക്കുകൾക്കും ദർശനത്തിനും ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്തു ചെന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞു തന്നാൽ, കർത്താവായ യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് ആലോചിച്ചാൽ ഈ ഒരു വാക്ക് പറയാത്ത ഒരാൾ പോലും ദൈവത്തിൻ്റെ സന്നിധി കാണുകയില്ല. ഇത് പറഞ്ഞത് ഒരു രാജാവാണ് പറയുന്നത്, യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. കൈകൾ ഉയർത്തിപ്പിടിച്ച് പറയാമോ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ,
എന്ന് പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒന്നുമല്ല. ഇവിടെ വരെ നീ കൊണ്ടുവരുവാൻ ഞാൻ ആരുമല്ല. ഇവിടെ ഏഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയതിന് ശേഷം മതി. അപ്പം ഞാൻ ഇത് പഠിക്കുകയാണ്, നമ്മളിത് ചിന്തിക്കുകയാണ്. ഒരു രാജാവിന് രാജ്യത്തിൻ്റെ ചുറ്റുവട്ടമുള്ള ശത്രുക്കളെല്ലാം കീഴടങ്ങി, മനോഹരമായ ഒരു അരമനയും കിട്ടി. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം എന്തു വേണം നിങ്ങൾ പറ. ഈ ബഹറിന് ചുറ്റുമുള്ള രാജ്യങ്ങളെയെല്ലാം, ശത്രുക്കളെയെല്ലാം കീഴടക്കി, നല്ല സൗകര്യവും അരമനയും കിട്ടി. പിന്നെ ഇവിടുത്തെ രാജാവിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പരമമായ ആവശ്യം നടന്നു കഴിഞ്ഞു. ഇത് ദാവീദിനും സംഭവിച്ചു. ചുറ്റുമുള്ള ശത്രുവെല്ലാം കീഴടങ്ങി, നല്ല അരമനയും കിട്ടി, പിന്നെ സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഇരുന്നാൽ പോരെ. നമ്മളെ സംബന്ധിച്ചും അങ്ങനെയാണ്. ശത്രുക്കളെല്ലാം കീഴടങ്ങി, പാർക്കാൻ നല്ല വീടും സഞ്ചരിക്കാൻ നല്ല കാറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആധുനിക ആത്മീയതയുടെ ഒരു വശമാണ് ഞാൻ പറയുന്നത്. അന്ധകാരശക്തിയെല്ലാം ദൈവം എന്ത് ചെയ്തു? കീഴടക്കി. പിന്നെ ഒരു പ്രശ്നവുമില്ല, നല്ല അരമനയും കിട്ടി. പക്ഷെ നിങ്ങൾ അവിടെ നോക്കേണ്ടത്, ദാവീദ് എന്നിട്ടും അസ്വസ്ഥമാണ് മനസ്സ്. ഈ അസ്വസ്ഥത ഒരു ശുഭകരമായ പ്രതീക്ഷയാണ്. എന്നറിയോ, ദാവീദിൻ്റെ പ്രതീക്ഷ സ്വന്തം കാര്യത്തെ സംബന്ധിച്ചല്ല, ദൈവാലയം സംബന്ധിച്ചാണ്. ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആത്മീകത സംബന്ധിച്ച്, ദൈവീക കാര്യം സംബന്ധിച്ച്, ദൈവാലയം സംബന്ധിച്ച് അടങ്ങാത്ത ഒരു അസ്വസ്ഥത മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നിനെക്കുറിച്ചും അല്ല അസ്വസ്ഥത ദാവീദിന്, കാരണം ദാവീദിന് അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട്. പക്ഷെ അയാളുടെ മനസ്സ് അസ്വസ്ഥമാണ്, കാരണം ആലയം സംബന്ധിച്ച് ഇന്നും വേണ്ടതായിട്ടില്ല. ഞാൻ ആലയത്തെ ആത്മീകതയോട് ഉപമിക്കാം. ഭൗതികമായി ശത്രുക്കൾ കീഴടങ്ങി, രാജ്യം സ്വസ്ഥമായി, മനോഹരമായ അരമന. അത് നമ്മളെങ്ങനെ പഠിക്കണം? നമുക്ക് നല്ല ജോലി കിട്ടി, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്, ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുമ്പോഴും മനസ്സിലടങ്ങാത്ത ഒരു ആവേശവും ഒരു അസ്വസ്ഥതയുണ്ടാകണം. അത് ആത്മീക കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇന്ന് നിങ്ങൾ ആരും ഇവിടെ ഓടി വന്നത് പാസ്ത്രേ ഭയന്നോ, ഞങ്ങളെ ആരെയും കാണാൻ വേണ്ടിയല്ല എന്നെനിക്ക് ആത്യന്തികമായിട്ടറിയാം. ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാനാണ് ഞാനിങ്ങനെ നിർത്തി നിർത്തി പറയുന്നത്. നിങ്ങൾ കാര്യങ്ങൾ ഗൗരവമായി കാണുന്ന വിശ്വാസികളാണ്. പ്രിയമുള്ളവരെ, ദാവീദിനിങ്ങനെ ഒരു അടങ്ങാത്ത മനസ്സിലൊരാഗ്രഹം എന്താണെന്നറിയോ? ദൈവാലയം സംബന്ധിച്ച്, ആത്മീകത സംബന്ധിച്ച്, ശുശ്രൂഷ സംബന്ധിച്ച് പിന്നെയും പിന്നെയും ചിലത് ചെയ്യണമെന്നുള്ള ആഗ്രഹം. അന്നത്തെ ആത്മീക രാജാക്കന്മാർക്ക് ആത്മീക ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ആരുടെ ഉപദേശം എന്ത് ചെയ്യത്തില്ല? കേൾക്കുകയല്ല. ഈ ലോക്കലിലാണെങ്കിൽ ഞങ്ങൾ കേൾക്കും. സെൻട്രൽ പാസ്റ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറവാണ്. സ്റ്റേറ്റിലെത്തിപ്പോയ പിന്നെ ഒരാളുടെ ഉപദേശം എന്ത് ചെയ്യില്ല? കേൾക്കത്തില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, രാജാവിന് നല്ല ഒരു ആത്മീയ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. അതൊരു പ്രവാചകനാണ്. നിങ്ങളോട് ഞാൻ പറയാം, ദൈവത്തിന് വേണ്ടി നേരെ ചൊവ്വേ നിൽക്കണമെങ്കിൽ എത്ര ഉയർന്നാലും
നിങ്ങൾക്കൊരു ആത്മീക ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആലോചന ചോദിക്കാൻ, നിങ്ങളുടെ കാര്യമൊന്ന് ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ അസ്വസ്ഥതകളൊന്ന് പങ്കുവെക്കാൻ നിങ്ങൾക്കെപ്പോഴും ഒരു ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം. ഇത് ദാവീദിനുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ പ്രശ്നം, ഞാനെപ്പോഴും ഈ കാലഘട്ടവും സമകാലീന ലോകവും നമ്മുടെ ആത്മീയതയും സംബന്ധിച്ച് വിലയിരുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ആരുടെ ഉപദേശം സ്വീകരിക്കില്ല. പിണറായി വിജയന് എത്ര ഉപദേഷ്ടാക്കന്മാരുണ്ടെന്നറിയോ? അപ്പോഴാണ് നമ്മുടെ ചില നേതാക്കന്മാർ ആരുടെയും വാക്കും കേൾക്കുകയില്ല, അവർക്ക് തോന്നിയ പോലെല്ലാം പറയാം. അതിൻ്റെ എല്ലാ ഗതികേടും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഉള്ള വീട്ടിൽ തരം എല്ലാം പറയുകയും ചെയ്യുകയും ചെയ്യുകയും ചെയ്യും. കാരണം ആരോടും എന്തു ചെയ്യത്തില്ല, ചോദിക്കത്തില്ല. സഭയിലെ ചില വിശ്വാസികളും അങ്ങനെ. അപ്പോൾ വാസ്ത്രം ഉണ്ടോ, ഇവിടെ ആളുകളൊക്കെ ഉണ്ട്, എന്നാലും ഒന്നും ചോദിക്കുകയില്ല. ചെന്ന് വലിയ അബദ്ധത്തിൽ ചെന്നേച്ച് ഇവിടെ എഴുന്നേറ്റ് നിന്ന് മോങ്ങുക. അപ്പോൾ വാസ്തു ചോദിക്കുക, എന്നാ കാര്യം? ഞാൻ സഭയുടെ ശുശ്രൂഷകനെ. അപ്പം ഞാനിങ്ങനെ ഈ കരയുന്ന ആളുകളെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഭയങ്കര കരച്ചില്ല. ഞാനന്നേരം ഇങ്ങനെ മേശയുടെ, ഞങ്ങളിങ്ങനെ ഇവിടെ താഴെ ഇരിക്കുകയായിരിക്കും. ഒരുത്തൻ എന്നോട് ചോദിച്ചു, ഇതാണോ തിരുനിവാസത്തിൻ്റെ മറവെന്ന്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോഴേ സഹോദരിമാർ എഴുന്നേറ്റിരുന്ന് ഭയങ്കര കരച്ചില്ല. ഞാനന്നേരം ഇങ്ങനെ നോക്കി, എന്താണ് ഇത്രയും കരയാൻ? ഒരു തുള്ളി കണ്ണുനീർ വരുന്നില്ല. കരയുന്നത് പോലെ എന്തു ചെയ്യാ? കേട്ടിട്ടില്ലേ? ചുമ്മാ അപ്പോൾ കരയുന്ന പോലെ വെക്കുക, കരച്ചിലില്ല. ശരിക്കും കണ്ണ് നിറയണം. ഞാൻ സത്യം പറയാം, ഇപ്പോഴും കരയരുതെന്നും കണ്ടൊക്കെയാണ് വേദികളിൽ കയറുന്നത്, ഇങ്ങനെ ഗമയിൽ. പക്ഷെ ചിലപ്പോൾ തകർന്നു പോകും. കാരണം ദൈവം നടത്തിയ വഴികൾ, ദൈവം പരിപാലിച്ച വിധങ്ങൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ നിറകണ്ണുകളോടെ അവൻ്റെ മഹത്വമാണ്. ആ കൈകൾ ഉയർത്തിപ്പിടിച്ചെന്ന് പകല് ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണുകൾ സജ്ജലങ്ങളാകാതെ ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് പോകരുത്. സ്തോത്രം. അതാണ് നിങ്ങൾ ഇവിടെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, വളരെ വളരെ തീവ്രമായ വിശ്വാസവും അത് ആത്മീയ ചൈതന്യമൊക്കെ ഉണ്ട്. അത് നിങ്ങളെ പ്രത്യേകിച്ച് സന്തോഷിപ്പിക്കാനൊന്നും പറയുന്ന ആളല്ല ഞാൻ. അങ്ങനെ പറയത്തില്ലെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമായ ഒരു കാര്യവും ഞാൻ പറയത്തില്ല, എൻ്റെ കാര്യവും പറയത്തില്ല, വേറെ ആരുടെയും കാര്യവും പറയത്തില്ല. പക്ഷേ ആത്മാർത്ഥമായ വസ്തുതകൾ പറയും. നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വരുമ്പോൾ കണ്ണുകൾ നിറയണം, കണ്ണ് നിറഞ്ഞു പോകും. ഇപ്പം ഇവിടെ ഈ ദാവീദ് ആത്മീക എല്ലാ രണ്ട് കാര്യമാണ് പറഞ്ഞത്. രാജ്യത്തിൻ്റെ ശത്രുക്കൾ കീഴടങ്ങി, അരമനയും കിട്ടി, പിന്നെ രാജാവിന് വേറെ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഇയാൾ അസ്വസ്ഥപ്പെട്ടു. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നല്ല സൗകര്യം കിട്ടി, ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി, ശത്രു ഒന്നുമില്ല, എല്ലാം ഭംഗിയായിട്ട് പോവാ, പിന്നെ ഒരു കുഴപ്പമില്ല. അത് പ്രശ്നമാണ്. പക്ഷെ ഇപ്പോഴും ഒരു അസ്വസ്ഥത, അടങ്ങാത്ത ഒരു ആഗ്രഹം ഉണ്ടാകണം. ആത്മാവിൽ ദൈവത്തിൻ്റെ സന്നിധിയോടുള്ള ബന്ധത്തിൽ ഒരാവേശം എപ്പോഴും നിലനിൽക്കണം, ഒരു അസ്വസ്ഥത നിൽക്കണം, പോരാ പോരാ എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകണം. അത് പ്രതീക്ഷയാണ്. അപ്പം ഈ ആത്മീയ ഉപദേഷ്ടാവിനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ദൈവാലയം സംബന്ധിച്ച് എനിക്കൊരു അസ്വസ്ഥതയുണ്ട്. അപ്പം ഈ നാഥാൻ പ്രവാചകനെ, അന്നത്തെ ഏറ്റവും വലിയ പ്രവാചകനാണ് നാഥാൻ, കൃത്യമായ ദൈവത്തിൻ്റെ ദൂതുകൾ പറയുന്ന ആളാണ്. പക്ഷെ ഇവർ തമ്മിൽ വലിയ ബന്ധമാണ്, ദാവീദും നാഥാനും. ഈ നാഥാനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, ഇവർ തമ്മിലുള്ള ബന്ധം വെച്ച് പറഞ്ഞത് ദാവീദ് എന്തിനെക്കുറിച്ചാണ്? ആലയം പണിയുന്ന കാര്യം സംബന്ധിച്ചാണ് പറഞ്ഞത്. പുനരാലോചനയ്ക്ക് കാര്യമില്ല, കാരണം ദൈവാലയം സംബന്ധിച്ചല്ലേ. പിന്നെ ഇവർ തമ്മിലുള്ള നല്ല ബന്ധവും. ഉടനെ ദാവീദ് ഇങ്ങനെ പറഞ്ഞ ഉടനെ നാഥൻ പെട്ടെന്ന് പറഞ്ഞു, നിൻ്റെ മനസ്സിലുള്ളതുപോലെ എന്ത് ചെയ്തേരെ ചെയ്തേക്കെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ഓർക്കണം,
നമ്മൾ എത്ര അടുത്തിരിക്കുന്ന ആളുകളാണെങ്കിലും എത്ര സൗഹൃദമുള്ള ആളുകളാണെങ്കിലും ഇവിടെ നിന്ന് ദൂത് പറയാൻ നിൽക്കുമ്പോൾ വിധം മാറും. അതാണ് നിങ്ങൾ വാസുക്ക് ദശാംശം കൊടുത്തുന്നോ, ഞാൻ വാസു വീട്ടിൽ വന്നപ്പോൾ നല്ല ഊണ് കൊടുത്തുന്നോ എന്നും പറഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല. ഇവിടെ കയറി നിൽക്കും, വിധം മാറും. അങ്ങനെ വിധം മാറുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. അപ്പോൾ ചില വിശ്വാസികൾക്ക് തോന്നും ഇങ്ങനെ തന്നെ ഇങ്ങനെ തുടങ്ങുന്നു, ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാവും. സ്തോത്രം, പിടികിട്ടിയോ? പിടികിട്ടുന്നുണ്ടോ? ഞാൻ പറയുന്നേ മനസ്സിലാക്കണം. നാഥൻ ഇരിപ്പ് വെച്ചുകൊണ്ട് ബന്ധം വെച്ചുകൊണ്ട് പറഞ്ഞ് നിൻ്റെ മനസ്സിലുള്ളതുപോലെ ചെയ്തത് ദൈവത്തോട് ചോദിച്ചില്ല. കണ്ടോ? അപ്പം ഞങ്ങളിവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അയ്യോ നിങ്ങളുടെയൊക്കെ കണ്ണിലോട്ട് ഈ ദയനീയമായ നോട്ടത്തിന് മുമ്പിൽ എങ്ങനെ അബല്ലോ പറഞ്ഞേച്ചു പോകുന്നതെന്ന് ഓർത്താൽ ദൂത് വരികയില്ല. മലയാള ഭാഷയെ പറഞ്ഞാൽ ദൈവം അങ്ങോട്ട് ചെല്ലും മൂട്ടുകാല് തല്ലി ഓടിക്കും. നിന്നെ ബഹ്റിന് ഈ പാസ്ത് കഷ്ടപ്പെട്ട് ഈ വിസായി എടുത്ത് ഇവിടെ വന്ന് ഇവിടെ എല്ലാവരെയും കണ്ടപ്പോൾ വിടുതലാണ് കേട്ടോ, അനുഗ്രഹമാണ് കേട്ടോ എന്ന് പറയാനല്ല ദൈവം അയച്ചത്. ഇവിടെ നിൽക്കുമ്പോൾ ദൈവമേ നിനക്കെന്താണ് സംസാരിക്കാനുള്ളത്, നിനക്കെന്താണ് പറയാനുള്ളത്? ഇത് ബന്ധം വെച്ച് പറയാനുള്ളതല്ല ദൂത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റർമാരുടെ ശുശ്രൂഷ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും. ഞങ്ങളുടെ ദൂതല്ല അറിയിക്കുന്നത്, ദൈവം പറയാൻ പറഞ്ഞത് നിങ്ങളോട് പറയാനാണ്. നിങ്ങൾക്ക് കേൾക്കണോ? അതിൻ്റെ ഭീകരാവസ്ഥ കേൾക്കണോ? നാഥൻ ആരാ? വലിയ പ്രവാചകനാ. ദാവീദ് പറഞ്ഞ ആലയം സംബന്ധിച്ചാണ് എനിക്ക് ആലയം പണിയണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യതയേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും ആലോചന വയ്ക്കുക. പുള്ളി പറഞ്ഞ മനസ്സിലുള്ളതുപോലെ എന്ത് ചെയ്തേക്കാൻ പറഞ്ഞു. ഈ പ്രവാചകൻ വീട്ടിൽ ചെന്നപ്പോൾ ദൈവം ചോദിച്ചു, എന്നാ പറഞ്ഞേച്ചാ വന്നത്? നല്ല പ്രവാചകനാണ് ദൈവം ചോദിക്കും, എന്നതാടാ ചെന്ന് അവിടെ പറഞ്ഞത്? അപ്പോൾ നാഥാന് പിടി വീണു. ദൂത് പറയുന്നതിനെല്ലാം പിടുത്തം വീഴുന്ന ഇവിടെ വെച്ചല്ല, വീട്ടിൽ ചെല്ലുമ്പോഴാണ് പിടുത്തം വീഴുന്നത്. അപ്പം നാഥാൻ ചോദിച്ചു, എന്നാ പറഞ്ഞാ? പൊക്കോളാൻ പറഞ്ഞ് തിരുത്തി പറയാൻ. ഇപ്പം ഞങ്ങൾ നാളെ രാവിലെ അങ്ങ് ചെല്ലും. അവിടെ ചെല്ലുന്ന ഉടനെ ദൈവം പറയാം, അമ്മോനെ ഇങ്ങനെ നല്ല ശുശ്രൂഷയായിരുന്നു, പക്ഷെ ഒരു കാര്യം, ബഹറിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോകണം. എന്തിനാ? അവിടെ പറഞ്ഞതൊന്നും എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞതല്ല. നീ അവരുടെ മുഖം നോക്കിയിട്ട് വിടുതൽ വരുന്നുണ്ട് എല്ലാം പറഞ്ഞേച്ച് വന്നിരിക്കുക. തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ജീവനുണ്ടേ ഞാൻ വരികയല്ല, വരുന്ന യോഗത്തിനാന്നല്ല, തിരുത്തി ദൂത് എന്നല്ലേ അസഹിനെ എന്നെ ഇവിടെ രാവിലെ വന്ന് നിൽക്കുകയെന്ന് ഓർക്കട്ടെ. എന്നെ ബസ് പെട്ടെന്ന് പറഞ്ഞു, ഒരു ചെറിയൊരു വരുമോ? ഈവനുണ്ടേ വരത്തില്ല. കാരണം അത്ര ദുരഭിമാനികളാണ് നമ്മൾ. എന്നെ പഠിപ്പിച്ചതാ ദൈവം ഇതൊക്കെ. നാഥാൻ അന്നത്തെ ഏറ്റവും വലിയ പേര് കേട്ട പ്രവാചകൻ തിരിച്ചുപോയി. പിറ്റേ ദിവസം ദാവീദിൻ്റെ കൊട്ടാരത്ത് ചെന്ന് നിൽക്കുക. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഞാൻ ഐ പി എസിലെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. നിങ്ങൾ പറയുമ്പോഴാണ് ഞാനിത് ഓർക്കുന്നത്. ഇങ്ങനെയാണല്ലോ എന്ന് ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യത്തില്ല, വില പോവുകയില്ല. ഞാനീ പറയുന്നത് തിരിച്ചു പോയി ആ മനുഷ്യൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞ പ്രവചനം നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് പറഞ്ഞതാ. ദൈവത്തോട് ചോദിച്ചില്ല ഞാൻ, അത് തിരുത്തി പറയാൻ ദൈവം പറഞ്ഞു വിട്ടിരിക്കുക. ഈ പ്രവാചകനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. പ്രവാചകന്മാർക്ക് ദുരഭിമാനമൊന്നും വേണ്ട, ആർക്കും ദുരഭിമാനം വേണ്ട. നമുക്കെല്ലാം തെറ്റുപറ്റും, പക്ഷെ തെറ്റുപറ്റുമ്പോൾ ദൈവം തിരുത്തും. ദൈവം തിരുത്താതെ ഒരിക്കലും നമ്മളെ അടിക്കത്തില്ല.
ഏത് തെറ്റ് പ്രവാചകന് പറ്റിയാലും പ്രജയ്ക്ക് പറ്റിയാലും രാജാവിന് പറ്റിയാലും തിരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തിരുത്തുമ്പോൾ തിരിഞ്ഞ് നടക്കണം. സമ്മതമുണ്ടാവും. ദൈവം ചിലപ്പോഴൊക്കെ നമ്മൾ തിരുത്തും. എത്ര ഉന്നതരാണെങ്കിലും ദൈവം തിരുത്തുമ്പോൾ തിരിച്ച് നടക്കണം. ദുരഭിമാനമൊന്നുമില്ലാതെ തിരിച്ച് നടന്ന് കൊട്ടാരത്തിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ദാവീദേ, നീ അല്ല ആലയം പണിയേണ്ടത്, നിന്റെ മകനെ കൊണ്ട് ദൈവം ആലയം പണിക്കും. തൂത് പറയുക. അപ്പം അന്നത്തെ പ്രവാചകരും ഇന്നത്തെ പ്രവാചകരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എത്രയോ പ്രവാചകന്മാരെ ദൈവം തിരുത്തിയെന്നറിയോ? അവർ തിരുത്തപ്പെടുത്തില്ല. അവർ പിന്നെയും ഈ ഇരിപ്പനുസരിച്ച് എന്ത് ചെയ്യും? തൂത് പറയും. എന്തോ നേട്ടത്തിനാണെന്ന് എനിക്കറിയില്ല. മുഖം നോക്കാതെ ദൈവത്തിൻ്റെ ദൂത് പറയാനാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആ അഭിഷേകത്തിന്മേൽ നിന്ന് ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞാൽ ദൂതുകളുടെ കലവറ ഇന്ന് പകല് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. മുഖം നോക്കാതെ ദൈവത്തിൻ്റെ ദൂത് വിളിച്ചു പറഞ്ഞോണം. സ്തോത്രം. ആ സമയത്ത് പറഞ്ഞ രണ്ട് ദൂതാണ് നീ. അപ്പം ദാവീദ് ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി എല്ലാം സ്വരുക്കൂട്ടി വെച്ചിരുന്നു. പക്ഷെ നീ അല്ല പണിയുന്ന, മകൻ പണിയും. എൻ്റെ മകൻ രാജാവാണ്, അവൻ്റെ രാജത്വം എന്നേക്കും നിൽക്കും എന്നെല്ലാം കേട്ടപ്പോൾ ദാവീദിന് വലിയ സന്തോഷമായി. എന്നാലും അയാൾ ദൈവത്തിൻ്റെ, ആ രാജാവ് ദൈവത്തിൻ്റെ സന്നിധി വീണ് കിടന്ന് പറഞ്ഞതായി, എൻ്റെ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും മതി. ഇത് ദാവീദ് ഇങ്ങനെ പറയുകയാണ്. ഇപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതിന് നമുക്ക് മാത്രമല്ല തലമുറ തലമുറയോളം ദൈവ വാഗ്ദത്തം പാലിക്കാൻ വിശ്വസ്തനാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ദാവീദ് ആലയത്തിനു വേണ്ടിയൊക്കെ വട്ടം കൂട്ടിയെങ്കിലും ദാവീദിനെ കൊണ്ടല്ല ദൈവത്തിൻ്റെ ആലയം പണിയാൻ അവൻ്റെ മകൻ ശലോമോനെ ദൈവം കാണുകയാണ്. ഇതിൻ്റെ അർത്ഥം ഇന്നിവിടെ ഇരിക്കുന്നവർ ഓർക്കണം, തലമുറ തലമുറയായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. സ്തോത്രം, സ്തോത്രം. തൃപ്തമായി. ഇനിയുമാണ്, ഇത് ചരിത്രമാണ്, വേദപുസ്തകത്തിലെ ചരിത്രമാണ് ഞാനീ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ല ചരിത്രത്തിന്. മകൻ രാജാവായി, ശലോമോൻ രാജാവായി. പ്രവചനം പറഞ്ഞതുപോലെ ശലോമോൻ രാജാവായി. ശലോമോനാണ് ആലയം പണിതത്. ആ പ്രവചനത്തോട് ചേർന്ന് കിടക്കുകയാണ് അവൻ്റെ രാജത്വം എന്നേക്കും നിൽക്കും. അപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. രാജാവായി, മകൻ ആലയം പണിതു, അവൻ്റെ രാജത്വം എന്നേക്കും നിൽക്കും. ഇതാണല്ലോ പ്രവചനം. പക്ഷെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ശലോമോൻ്റെ ശേഷം എന്നേക്കും നിൽക്കുമെന്ന് പറഞ്ഞ ഈ സിംഹാസനം, ഇസ്രായേൽ വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും രണ്ടായിട്ട് പിളർന്നു പോയി. BC 586 നെബുക്കദ്നേസറിൻ്റെ സൈന്യം യെരുശലേമിലേക്ക് വന്നിട്ട് ശലോമോൻ്റെ ആലയവും തകർത്തു.
രണ്ട് കാര്യം. രാജ്യം വിഭജിക്കപ്പെട്ടു, ആലയം തകർന്നു, ആളുകൾ പ്രവാസികളായിട്ട് പോയി. അന്ന് സാത്താന്റെ ശക്തി ഒരു ചോദ്യം ഉന്നയിച്ചു, എന്തിയേ ഇശായിയോട് പറഞ്ഞ പ്രവചനം? എന്നേക്കും നിൽക്കുമെന്ന് പറഞ്ഞ സിംഹാസനം എന്തിയേ? അവൻ പറഞ്ഞത് പണിയെന്തിയേ, ആലയം എന്തിയേ, തകർന്നില്ലേ? ഉത്തരവില്ല. ഉത്തരം ഈ പ്രവചനം പറഞ്ഞത് നാഥാനാണ്. നാഥാൻ മരിച്ചുപോയി, ദാവീദ് പോയി. ഉത്തരമില്ലാതെ എട്ടാം നൂറ്റാണ്ട് വരെ ഒരു ശബ്ദവും ഇല്ലാതെ ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ്, ഒരു മറുപടിയുമില്ല. ദൈവമക്കളെ, ചില പ്രവചനങ്ങൾ ദൈവം പറയും, അതിനെതിരെ നമ്മൾ ചിന്തിക്കാത്ത വലിയ വെല്ലുവിളികൾ ചരിത്രത്തിൽ പിശാച് ഉയർത്തും. ഒന്നുകൂടെ പറയാം, ചില ദൂതുകൾ ദൈവം പറയും, ആ ദൂതുകൾക്കെതിരെ വലിയ പ്രതികൂലമുണ്ടാകും. ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ്. അപ്പം നിങ്ങൾ ആ ചരിത്രം പഠിച്ചാൽ നാഥാന് ശേഷം ഈ ആലയത്തിൻ്റെ സ്ഥിതി എന്താണെന്നോ, ദാവീദിനോട് പറഞ്ഞ ദൂതിൻ്റെ ബാക്കി എന്താണെന്നോ ഒന്നും പറയുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളും വചനങ്ങളും മുൻപിൽ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ അതെല്ലാം തകർന്ന് കിടക്കുമ്പോൾ, ഞാൻ പോയിരുന്നിട്ടുണ്ട് മാറി മാറി ഒന്ന് പ്രവചനം കേൾക്കാൻ, ഒന്നും പറയില്ല ദൈവം. ഒരു നിശബ്ദ കാലഘട്ടം, ദൈവം ഒന്നും സംസാരിക്കത്തില്ല, ആരിലൂടെയും ഒന്നും ദൈവം പറയുന്നില്ല. സാത്താന്റെ വെല്ലുവിളി എന്തിയേ? ഈശായിയുടെ വാഗ്ദത്തം, ദാവീദിനോട് പറഞ്ഞ സിംഹാസനം എന്തിയേ? രണ്ടായിട്ട് പിളർന്ന് കിടക്കുകയാണ്. എന്നാൽ 8th century പ്രൊഫറ്റ്സ്, യെശയ്യാവ് മുതൽ ഉള്ള പ്രവാചകന്മാരുടെ കാലം എട്ടാം നൂറ്റാണ്ടിലേക്ക് വരിക, വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന ദൈവം സംസാരിക്കാൻ തുടങ്ങുക. ഇന്ന് പകലൊരു കാര്യം ഓർത്തോണം, ചിലപ്പോൾ ചില നാളുകൾ നിങ്ങളുടെ ഒരു വിഷയത്തിന്മേൽ ദൈവം ഒരു മറുപടിയും പറയാതെ നിശബ്ദമായിരിക്കും. നമ്മൾ ഉത്തരം തേടിയാൽ ഉത്തരമൊന്നും കിട്ടത്തില്ല. സാത്താൻ മറുഭാഗത്ത് വലിയ ആഘോഷം നടത്തും, ഇത് സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞോണം. ഒരു ശബ്ദവും കേൾക്കാനില്ലാത്ത ഇരുണ്ട ഒരു കാലഘട്ടം ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഓർത്തോണം, ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ദൈവം പറഞ്ഞതാ. ആ പറഞ്ഞ ദൈവം മരിച്ചിട്ടില്ല. നാഥാൻ മരിച്ചു, ദാവീദ് മരിച്ചു, പറഞ്ഞ ദൈവം മരിച്ചിട്ടില്ല. ദൈവദാസീദാസന്മാരെ, നമ്മളോട് ദൂത് പറഞ്ഞവർ കാലയവനികക്കുള്ളിലേക്ക് കടന്നാലും കാലാതീതനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ വളരെ ചുരുക്കിയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ, സുദീർഘമായ ഒരു കാര്യം ചുരുക്കി പറയുക. ഈ തകർച്ച ചരിത്രം, വേദപുസ്തക ചരിത്രം പഠിക്കുന്നവർക്കേ അറിയുള്ളൂ. രാജ്യം രണ്ടായിട്ട് പോയിട്ട് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും, അതൊക്കെ ദീർഘസമയങ്ങൾ. 20 രാജാക്കന്മാർ ഭരിച്ചു, 20 യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് രാജ്യം തകർന്ന് അന്യദൈവങ്ങളെ സേവിച്ചു. രണ്ട് രാജ്യവും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു വാഗ്ദത്തം കിടക്കുന്ന ഈ സിംഹാസനം എന്നേക്കും നിൽക്കുമെന്ന് പറഞ്ഞതാ, അതാ ചോദ്യം. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ചരിത്രകാരന്മാർ പറയുന്നത് ഇശായിയോട് പറഞ്ഞ വചനം എന്തിയേ? പ്രവചനം കേൾക്കുമ്പോൾ ചില വെല്ലുവിളികൾ ഉണ്ടാകും. നമ്മൾ ചില വാഗ്ദത്തമൊക്കെ കേട്ടിട്ട് ആ അവരോട് പ്രവചനമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക, എന്തിയേ പ്രവചനം, എന്തിയേ ദൈവം പറഞ്ഞെന്നാ പറഞ്ഞത്. ദൈവം മിണ്ടത്തില്ല. എന്നാൽ നിങ്ങൾ അറിയണം,
യെശയ്യാ പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാർ വന്നപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ ദാസനായ ദാവീദിനോട് പറഞ്ഞ ഒരു പ്രവചനമുണ്ട്, അതിങ്ങനെ ദേ ചരിത്രത്തിൽ തകർന്നു കിടക്കുക, അവൻ്റെ മകൻ പണിത ആലയമൊക്കെ തകർന്നു കിടക്കുക. അതുകൊണ്ട് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് നീ ഒരു എഴുത്തെഴുതുമ്പോൾ എഴുതിയത് 11-ാം അധ്യായത്തിൽ വന്നപ്പോൾ പ്രവാചകൻ്റെ തൂലിക ചലിച്ചിട്ട് പറഞ്ഞു, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള, ദൈവത്തിൻ്റെ അഭിഷിക്തനെ, ഉടവലവടവ ശംധുനാരകൽ ഘടകസി, പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ചിലപ്പോഴൊക്കെ തകർന്നു കിടക്കും. അത് മുഴുവൻ ശത്രു തകർത്തതുപോലെ തോന്നും എന്ന് പറഞ്ഞ ദൈവം ചരിത്രത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് പകലിൽ ഓർത്തോണം. പലരും കാലയവനികക്കുള്ളിലേക്ക് കടന്നെങ്കിലും അവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം കുറ്റി അറ്റുപോകത്തില്ല. സ്തോത്രം സ്തോത്രം. എഴുതാൻ തുടങ്ങിയപ്പോൾ യെശയ്യാവിനറിയില്ല, യെശയ്യാവിൻ്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ബലം കായ്ക്കും. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടോളൂ, നിങ്ങളും ഞാനും ജീവിതത്തിൽ അതിതീവ്രമായ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ഇനി എന്നോട് പറഞ്ഞത് ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് മടുത്തു പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം വാക്കുമാറുകയല്ല. വിശ്വാസമുള്ളവർ, എനിക്ക് വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നതെന്ന് വിശ്വാസമുള്ളവർ ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. ഇന്ന് പകല് നീ സങ്കടപ്പെട്ട് വികസനിരിക്കേണ്ട, ഭാരപ്പെട്ടിരിക്കേണ്ട, മടുത്തിരിക്കേണ്ട. പറഞ്ഞത് ദൈവമല്ലേ? പറഞ്ഞത് ദൈവമല്ലേ? അവൻ കാണുന്നുണ്ട് ഈ തകർച്ച, അവൻ കാണുന്നുണ്ട് ഈ വെല്ലുവിളികൾ. സ്തോത്രം. കുറ്റി അറ്റുപോകത്തില്ല, കുറ്റിയിൽ നിന്ന് മുള പൊട്ടിപ്പുറപ്പെട്ടു വരും. സ്തോത്രം. ഇനി നമ്മൾ ഈ യെശയ്യാവ് 53 വരുമ്പോൾ, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും. നമ്മൾ തിരുമേശയൊക്കെ നടക്കുമ്പോൾ വായിക്കുന്ന വാക്യമാണത് അല്ലേ? അപ്പം ഇതെന്താണെന്നറിയോ, ഇത് പഠിക്കുമ്പോൾ വളരെ രസമാണ്. 11-ാം അപ്പം നാഥാന് ശേഷം ദൈവം ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ ശത്രു വലിയ ആഘോഷം നടത്തുക, എന്ത് ചെയ്യാൻ നിന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ദൈവം മിണ്ടുന്നില്ല. പക്ഷെ ദൈവം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. 11-ൽ പറഞ്ഞു, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് മുള പൊട്ടാൻ പോവുക. അതിനെക്കുറിച്ചാണ് പറയുന്നത്, ആ കുറ്റി അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേര് മുളയ്ക്കുന്നത് പോലെയുമാണ് ആ കുറ്റി വരാൻ പോകുന്നത്. സ്തോത്രം സ്തോത്രം. അപ്പൊ നമ്മൾ ഓർത്തെ, ഈ വരണ്ട നിലം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ട് പഠിച്ചാൽ ഇത് മറിയയുടെ ഉദരത്തെയാണ് ആലങ്കാരികമായി വരണ്ട നിലം എന്ന് പറയുന്നത്. വരണ്ട് കിടക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഒരു മുള പൊട്ടണമെങ്കിൽ വരണ്ട നിലത്തു നിന്നല്ല, നലമുള്ള മണ്ണിൽ നിന്നേ മുള പൊട്ടാറുള്ളൂ. അത് നമ്മുടെ യുക്തി. പക്ഷെ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്തോത്രം, അത് നമ്മുടെ യുക്തി. പക്ഷെ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നേരെ തിരിച്ച. സ്തോത്രം. വരണ്ട് കിടക്കുന്ന മണ്ണ് ഊഷര ഭൂമിയാണ്, ഒരു മുള പോലും ഉണ്ടാകത്തില്ല എന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ദുഷ്ട പിശാചേ, ആ വരണ്ട നിലത്തു നിന്ന് വേര് മുളയ്ക്കാൻ പോവുക.
യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വരണ്ട നിലത്തു വന്ന് സ്തോത്രം. ഇന്ന് പകലി ഭാരപ്പെടേണ്ടത് യുവക്കളെ, വിശ്വസിച്ച് ഈ വാചനം ഏറ്റെടുത്താലുണ്ടല്ലോ, വരണ്ട നിലവന്ന ശത്രു എഴുതി തള്ളിയ ഇടത്ത് ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്ന ഇടത്ത് അവന്റെ അത്ഭുതം സംഭവിക്കാൻ പോവില്ല. യേശുവിന്റെ നാമത്തിൽ അതിന് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇന്ന് പകലിൽ ജയം വ്യാപരിക്കുക. ഒന്നും ഭാരപ്പെടണ്ട. ഈ നമ്മളെ ഈ ദൈവവചനം ശരിക്ക് മനസ്സിലാക്കുമ്പോൾ നേരെ തിരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ യുക്തിയാണ് പ്രയോഗിക്കുന്നത് പലപ്പോഴും. നിങ്ങൾ യുക്തി എടുത്തു മാറ്റണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ യുക്തി എടുത്ത് മാറ്റിയേക്കണം. ബാക്കി കാര്യങ്ങൾക്കൊക്കെ മതി യുക്തി. മനസ്സിലായോ? ദൈവിക കാര്യങ്ങൾക്കൊന്നും യുക്തി ഉപയോഗിക്കാൻ പാടില്ല. കാരണം ദൈവിക കാര്യം യുക്തിക്കനുസരിച്ചല്ല, ശക്തിക്കനുസരിച്ചാണ് പോകുന്നത്. സ്തോത്രം. മനസ്സിലായോ? ദൈവത്തിന്റെ പ്രവൃത്തി മുഴുവനും യുക്തി കൊണ്ട് അളക്കാൻ നോക്കണ്ട. യുക്തി കൊണ്ട് അളക്കാൻ നോക്കിയാൽ നിനക്ക് ഉത്തരം കിട്ടത്തില്ല. ശക്തി കൊണ്ട് അളക്ക്, ശക്തി കൊണ്ട് അളക്ക്. അളക്കാൻ കഴിയാത്ത, അളക്കാൻ കഴിയാത്ത ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കത്തിന് മകൽ കാലം. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. ഞാനിത് പറയുന്നതേ, ഞാനിത് പറയുന്നത് യുക്തി കൊണ്ട് അളന്ന് നോക്കിയിട്ട് ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് അവന് മുമ്പിൽ വീണ് കിടന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിന്റെ സകല യുക്തിയെയും അട്ടിമറിച്ചുകൊണ്ട്, നിന്റെ സകല ചിന്തകളെ അട്ടിമറിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തി കൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. അഭിഷിക്ത ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇന്ന് വരുന്ന അത്ഭുതം സംഭവിക്കട്ടെ. സ്തോത്രം. ഇത് സംഭവിക്കുമോ ഇല്ലെന്ന് വെച്ചാ ഇത് വചനമാണെന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞല്ല, വചനമാ. വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. വിശ്വസിക്കുന്നോ? അല്ല, ഈ ബൈബിൾ എന്ന് പറയുന്നത് ചുമ്മാതെ അത് നമുക്ക് കളിക്കാനുള്ളതല്ല, ദൈവത്തോളം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്നോട് ദൈവം പറഞ്ഞ് നീ എഴുതിയരെ കുറ്റിയിൽ നിന്ന് മുള പൊട്ടു. അപ്പം മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഈ കുറ്റി വേരറ്റുപോയി. ഇനിയൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ പൊട്ടിക്കിളിർക്കും. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ, ചിലരോടൊക്കെ പറഞ്ഞ പ്രവചനമുണ്ടല്ലോ, ഒരു സംശയം വേണ്ട, ഈ യോഗങ്ങളുടെ നടുവിൽ ദൈവത്തിന് വലിയ പ്രവൃത്തിയുണ്ട്. നിങ്ങളത് കാണാൻ പോവുക. ഈ യോഗങ്ങളുടെ നടുവിൽ വലിയ പ്രവൃത്തികൾ ദൈവം ചെയ്യുക. ഒരു ദൈവത്തിന്റെ പദ്ധതിയാ. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒട്ടും സംശയിക്കണ്ട. ഞാനതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് മാത്രമേ പറയുന്നുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഇത് നമ്മൾ വായിച്ചു വിടുകയല്ലേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ സംഭവം പിടികിട്ടിയോ? യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് മുള പൊട്ടും എന്ന് പറഞ്ഞിട്ട് 53 വന്നപ്പം ദൈവം പിന്നെയും പറഞ്ഞു, ആ മുള
വരണ്ട നിലത്തു നിന്ന് വേരു മുളയ്ക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ മറിയയുടെ ഉദരത്തെ നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്. മറിയയുടെ ഉദരത്തിൽ നിന്നൊരു അങ്ങനൊരു ശിശു പുറത്തു വരാനുള്ള സാധ്യതയില്ല. ഇപ്പം ഞാൻ അവിടെ മറ്റൊരു സന്ദേശം പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു. മറിയയോട് വന്ന ദൂതൻ പറഞ്ഞു, നിന്നിൽ നിന്നൊരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ മറിയ ചോദിച്ചു, എങ്ങനെ സംഭവിക്കും? കാര്യകാരണ സഹിതം മറിയ ദൂതനോട് പറഞ്ഞു, സംഭവിക്കത്തില്ല. അത് മറിയ പറഞ്ഞ ഭാഗത്ത് തന്നെയാണ് ഞാനും. നടക്കത്തില്ല അല്ലേ? ആ യുക്തി നമുക്ക് പ്രയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറഞ്ഞത് ദൈവമാ, അതാ കാര്യം. അപ്പൊ ഈ അത്ഭുതം കണ്ടിട്ടുള്ള, ഈ അത്ഭുതം എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും കാണുന്നതല്ല അത്ഭുതം. ചിലരിരുന്നിട്ട് പറയും, ഇന്ന് രാവിലെ ഒരു അത്ഭുതം കാണണം. അങ്ങനെയൊന്നും കാണാനൊക്കത്തില്ല. അത്ഭുതം ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അപ്പുറത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്, വാസോ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. എല്ലാ ദിവസവും കാണുന്ന ഇത് ഒരു ദിവസം ഇറങ്ങി നിൽക്കുമ്പോൾ ഇത് അത്ഭുതമായി. എന്നും കാണുന്ന അത്ഭുതമല്ല. അതൊക്കെ ചുമ്മാ ആളുകൾ പറയുന്നത്. എന്നും അത്ഭുതമൊന്നും കാണാനൊക്കത്തുമില്ല. അതാ നാളെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വന്ന് നിൽക്കുന്നു, അതൊരത്ഭുതമാണ്. ഞാൻ മോദിയുടെ അനിയനൊന്നുമല്ല. ഞാൻ പറഞ്ഞത് അത്യപൂർവമായ അത്ഭുതങ്ങൾ ഇതുവരെ കാണാത്തത്. യുക്തി മാറ്റിവെക്കണം. മറിയയോട് പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് ഭാരപ്പെട്ടിരിക്കുന്ന വിഷയമാണെങ്കിലും എത്ര എത്ര മറുപടികൾ, അങ്ങനെ സാക്ഷ്യം പറയാനൊക്കെ ഒത്തിരി ഉണ്ട്. നമുക്കെല്ലാം സാക്ഷ്യം പറയാനുണ്ട്. ഇപ്പം വരണ്ട നിലത്ത് നിന്ന് വേര് മുളയ്ക്കുക. അപ്പം ഇവിടെ പഠിക്കുന്നവർക്ക് വേണ്ടി പറയാം, ഈ ദാവീദിനോട് ഈ ദൂത് പറയുമ്പോൾ, നിന്റെ മകൻ രാജാവാകും, സന്തോഷം. അവൻ ആലയം പണിയും, സന്തോഷം. അവൻ്റെ സിംഹാസനം എന്നേക്കും നിൽക്കും, സന്തോഷം. ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ തന്നെ വേണം. ഒരാൾ തേങ്ങ ഇടാൻ ചെന്നപ്പം 5 തേങ്ങയുള്ള ആകെ, പുള്ളി പറഞ്ഞു, ഒന്ന് കയറുന്നതിന്, ഒന്ന് ഇറങ്ങുന്നതിന്, ഒന്നെനിക്ക് വേണം, ഒന്നെനിക്ക് തരണം, ഒന്ന് ഞാൻ എടുക്കും. ആകെ 5 തേങ്ങയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവചനം കേൾക്കുമ്പോഴുള്ള തൃപ്തി ഇതാ. എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും നമ്മൾ, നമ്മുടെ മകനെ, നമ്മുടെ ഭാര്യ, നമുക്ക് വലിയ സന്തോഷമായി. ആധുനിക പെന്തിക്കോസുകാരൻ്റെ കാര്യമായി പറഞ്ഞു. വാക്കുകളൊക്കെ മാറുന്നെന്നുള്ളതേ ഉള്ളൂ, സംഭവമല്ലേ എനിക്ക് 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 പുള്ളി കിട്ടിയോ? അപ്പൊ ഈ ദൂത് പറയുമ്പോൾ പുള്ളിക്ക് സന്തോഷമായി. ഞാൻ പണിതില്ലെന്നാ എൻ്റെ മകൻ പണിയുമല്ലോ, അവൻ രാജാവാകുമല്ലോ, അവൻ്റെ സിംഹാസനം എന്നേക്ക് നിൽക്കുമല്ലോ. ഇതിനിടയിലുള്ള സംഭവം ഒന്നും പുള്ളി ചിന്തിച്ചില്ല. ഈ ദൂത് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയുടെയും കാര്യം പറയുമ്പോൾ നമ്മളങ്ങ് പോകും. പക്ഷെ നമ്മൾ കൊണ്ട് അവസാനിക്കുന്നില്ല ദൈവത്തിൻ്റെ ചരിത്രത്തിലെ ഇടപെടൽ. വീട്ടിയോ, ദൈവത്തിൻ്റെ ചരിത്രത്തിലെ ഇടപെടൽ നമ്മൾ കൊണ്ട് അവസാനിക്കുന്നതല്ല, അതിന് ചരിത്രത്തോളം. നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് എവിടെ വരെ കാണാൻ പറ്റും? എനിക്ക് എൻ്റെ മകൻ, ഒരു മകനുണ്ട്, അവനെ ദൈവം അനുവദിച്ചാൽ അവൻ്റെ മകനെ കൂടെ കാണാം എന്നാ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ പോക്കാണെങ്കിൽ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എവിടെ വരെ കാണാം? 3 തലമുറ അല്ലെങ്കിൽ 4 തലമുറ. പക്ഷേ ഇന്നൊരു കാര്യം ഓർത്തോണം, ഈ അച്ചായനെ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന 4 തലമുറ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ആ 4 തലമുറയിൽ നിൽക്കുന്നതല്ല. മനസ്സിലായോ? മനസ്സിലായോ? ദൂത് മനസ്സിലായോ? നമ്മൾ ചരിത്രത്തിൽ വന്നപ്പെട്ടു, നമുക്കുള്ളത് തന്ന് പൊക്കോണം. പക്ഷെ ദൈവം തലമുറ തലമുറ തലമുറയായി. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി.
ദാവീദ് വിചാരിച്ചു എൻ്റെ മകൻ രാജാവ് ഈ സിംഹാസനമൊക്കെ എന്നേക്ക് നിൽക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഓർത്ത് പുള്ളിയുടെ മകൻ്റെ കാര്യമാണ്. അല്ല, പ്രവചനങ്ങൾക്കെല്ലാം ഒരു മറുഭാഗമുണ്ട്. ചിലരുടെ ഈപ്പായ സംഭവമാണ് ഈ പറയുന്നത്. ബൈബിൾ പ്രവചനങ്ങളെല്ലാം പഠിക്കുമ്പോൾ ആ വ്യക്തിയോട് മാത്രമല്ല ദൈവം പറയുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്നവർക്ക് വേണ്ടി പിന്നീട് പഠിക്കാൻ ഞാൻ പറയാം. നീ ആലെ നിൻ്റെ മകൻ രാജാവാകും, ആയി, അവൻ്റെ രാജത്വം എന്നേക്കും നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതാവി ഇതൊന്ന് സംശയിക്കേണ്ടത്, എൻ്റെ മകൻ്റെ രാജത്വം എന്നേക്കും നിൽക്കും? അതൊന്നും പുള്ളി ഓർത്തില്ല. ഒന്നെനിക്ക് വേണം, ഒന്നെനിക്ക് തരണം, ഒന്ന് ഞാൻ എടുക്കും, ഒന്ന് കയറിയതിന്, ഒന്ന് ഇറങ്ങിയതിന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ഇത് ചിന്തിക്കൂ, ഇതിൽ ചരിത്രമുണ്ട്. ആ ചരിത്രമെന്ന് പറയുന്നത് സിംഹാസനം എന്നേക്കും നിൽക്കുമെന്ന് പറഞ്ഞ ശലോമോൻ്റെ സിംഹാസനം അല്ല. ദാവീദിൻ്റെ വംശപരമ്പരയിൽ യിശായി പുത്രനായി പിറക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനം. യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനം അതുവരെ എത്തുന്നതാ, അതുവരെ എത്തുന്നതാ പ്രവചനം. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ മരിക്കുന്നതോടുകൂടെ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം ഒന്നും തീരത്തില്ല. പാസ്റ്ററുടെ പിതാവ് ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അദ്ദേഹം മണ്ണിലേക്ക് പോകുന്നതോടുകൂടി അവസാനിക്കുന്നില്ല. തലമുറ 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 മനസ്സിലായവരായ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ട് അവസാനിക്കത്തില്ല. നിങ്ങളുടെ മക്കളിലേക്ക് പകരും, ആ വാഗ്ദത്തം അവരുടെ മക്കളിലേക്ക് പകരും. നമ്മൾ കാലയവനിക കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്തതും നമ്മൾ പ്രവർത്തിച്ചതിനുമൊക്കെ തലമുറകളിലേക്ക് ദൈവം, അതുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി കിട്ടുന്ന അവസരങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി സേവ ചെയ്തോണം. കാരണം ഇതുണ്ടല്ലോ, തലമുറ തലമുറ തലമുറയായിട്ട് പകരപ്പെടുന്നതാ. ഒന്ന് കൈതട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു പത്തു തലമുറ വരുമ്പോൾ അവിടെ വരെ എത്തും. നീ ആരാധിക്കുന്നത്, നീ സ്തുതിക്കുന്നത്, നീ കൊടുക്കുന്നത്, നീ ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത് സ്തോത്രം ഇന്നും നാളെയും കൊണ്ട് അവസാനിക്കുന്നതായിട്ട് ആരും ഒന്നും ചെയ്യരുത്. കണ്ടോ, ഈ സിംഹാസനമൊക്കെ പോകുമ്പോൾ എല്ലാം തകർന്നു കിടക്കുമ്പോൾ വെല്ലുവിളിക്കുമ്പോൾ ദൈവം പറഞ്ഞ കറക്റ്റ് പ്രവചനത്തിലേക്ക് വരിക. ആ പ്രവചനമാണ് പറഞ്ഞത്, ഇളയ തൈ പോലെ ഒരുത്തൻ, വരണ്ട് കിടക്കുന്ന മറിയയുടെ ഉദരത്തിൽ നിന്നൊരുത്തൻ പിറന്നു വരിക. ഇത് ഇന്ന് പകലിൽ നമ്മളോട് പറയുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് ഒരു ബലവും ഉണ്ടാകത്തില്ലെന്ന് എഴുതി തള്ളി എടുത്ത് സ്തോത്രം. ദൈവം ചില പുതിയ മുകുളങ്ങൾ, പുതിയ മുകുളങ്ങൾ, അതെ, ദൈവം നിനക്ക് വേണ്ടി കൊണ്ടുവരാൻ പോവുക. സ്തോത്രം 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 വരണ്ട നിലത്ത് നിന്ന് വേര് മുളച്ചു വന്ന യിശായിയുടെ കുറ്റിയിൽ നിന്ന് വന്ന ആളാണ് യേശുക്രിസ്തു. അപ്പൊ ഈ ദാവീദിനോട് പറഞ്ഞ ഈ പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചായി പറഞ്ഞേ. ശലോമോനും ദാവീദും ഒക്കെ കിട്ടിയതും കൊണ്ട് പൊക്കോണം, പക്ഷെ ദൈവം തന്റെ ചരിത്ര പദ്ധതി ആ ലൈനിൽ ഇങ്ങനെ തുടരുക. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അറിയണം, നമ്മളെ കൊണ്ട് തീരുകയല്ല കേട്ടോ, നമ്മുടെ തലമുറകളിലേക്ക് ഇത് ചെല്ലും, തലമുറകളിലേക്ക് ചെല്ലും സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചു നിൽക്കണം. ഇത് തലമുറകളിലേക്ക്, ഞാൻ ഇന്ന് പകലിൽ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് ഈ വേദിയിൽ വീണ് മരിച്ചാൽ എന്നോട് പറഞ്ഞ വാഗ്ദത്തം അവസാനിക്കത്തില്ല. എന്റെ തലമുറയുണ്ട്, അവന്റെ തലമുറയുണ്ട്, അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവത്തിനോട് വിശ്വസ്തമായി നിൽക്ക്, നേരോടെ നിൽക്ക്. ദൈവം ഇത് തലമുറ വരെ മാനിക്കുന്ന ഇടപാടാണെന്ന് മനസ്സിലാക്കും. കണ്ടോ, വചനം അങ്ങനെ കിടക്കുന്നേ. ഇതൊക്കെ അകത്ത് കയറുന്ന ഒരാൾക്ക് ഉദാസീനതയോടെ ഈ പരിപാടി ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഈ സംഭവം അകത്ത് കിടക്കണം. ഈ സംഗതി അകത്ത് കിടക്കണം. ഇതകത്ത് കിടന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആരും നമ്മളെ നിയന്ത്രിക്കുക പോലും വേണ്ട.
നമുക്കറിയാം ദൈവം ഇങ്ങനെ നടത്തുന്ന ദൈവമാണ്. ഈ പ്രവചനം കേൾക്കണം, നിങ്ങൾ കേട്ടോ. എന്നിട്ട് ഈ പ്രവചനം, ഈശായി യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു വന്നപ്പോൾ ഈ രണ്ടാം സങ്കീർത്തനം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് നടത്താം. രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം, ആ രണ്ടാം സങ്കീർത്തനം, ആ ഈ സങ്കീർത്തനം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് എഴുതിയതാണ്. 1000 വർഷം മുമ്പ്. അപ്പോൾ പ്രവചനം, ഞാൻ സഭയിൽ ഒരു ദിവസം ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു അച്ചായൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എൻ്റെ പട്ടിയച്ചാ എൻ്റെ വാസായിരുന്നു, പ്രവചനം ഒന്നും പറയുന്ന ഒന്നും നടക്കുന്നൊന്നുമില്ലെന്ന് പറഞ്ഞു. വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്ന് പറഞ്ഞതാ? കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രവാചകം വന്ന് പറഞ്ഞാന്ന്. ഞാൻ പറഞ്ഞു, 4000 വർഷമായിട്ട് ഇതിനകത്ത് ഇനിയും നടക്കാൻ കിടക്കുക. നരാ 4 ദിവസമായ പ്രവചനം നടന്നില്ലെന്ന് പറഞ്ഞ്, നമ്മൾ 4 ദിവസമായ പ്രവചനം നടന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക. 4000 വർഷമായിട്ട് നടക്കാത്തത് ഇനി ഇതിനകത്ത് കിടക്കുക. ഇത് നടക്കുമെന്നേ. ദാവീദ് ഇത് എഴുതുമ്പോൾ പ്രവചനമാണെന്നൊന്നും പുള്ളിക്കറിയത്തില്ല. പുള്ളിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ആ പ്രവചനത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പറയുന്നവൻ ഇത് പ്രവചനമാണെന്ന് അറിയത്തില്ല. ഇത് വായിക്കുന്നവനും കേൾക്കുന്നവനും ആണ് അറിയുന്നത് ഇത് പ്രവചനമാണ്. പറയുന്നവന് തോന്നുകയാണ് ഇത് പ്രവചനമാണെന്ന് തോന്നിയാൽ അതിനാണ് കള്ളപ്രവചനമെന്ന് പറയും. ഇത് പറയുന്നവൻ ഇതൊന്നും അറിയത്തില്ല, പക്ഷെ കേൾക്കുന്നവനാണ് മനസ്സിലാകുന്നത് ഇത് പ്രവചനമാണ്. പറയുന്നതിനും കാര്യം എന്താണെന്നറിയോ? ദാവീദ് 1000 വർഷം മുമ്പായി എഴുതുന്നത്, യേശുക്രിസ്തുവിനും 1000 വർഷം മുമ്പ്. 1000 വർഷം മുമ്പ് എഴുതുമ്പോൾ 22-ാം സങ്കീർത്തനത്തിൽ പുള്ളി എഴുതി വെച്ചു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അപ്പോൾ നമ്മൾ ദാവീദിനോട് ചോദിക്കുക, ദാവീദേ നിങ്ങളുടെ കൈയും കാലും തുളച്ചായിരുന്നു? അങ്ങനെ പുള്ളി പറയും, പുള്ളി കുന്തവുമായിട്ട് വന്നു പക്ഷെ കുത്തിയില്ല. പിന്നെ ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞു? മനസ്സിലായല്ലോ. ഇങ്ങനെ വചനം പഠിക്കണ്ട. പുള്ളിക്കറിയില്ല 1000 വർഷം മുമ്പാണ് അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. നീ കൈയും കാലും തുളച്ചുള്ള മരണം, ഇത് റോമ ഗവൺമെൻറ്റിൻ്റേതാണ്. അതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവമില്ല. ക്രൂശു മരണത്തെക്കുറിച്ചായി എഴുതി വെച്ചിരിക്കുന്നത് പ്രവാചകൻ്റെ ഭാഷയിൽ. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഇത് എഴുതുന്ന കാലത്ത് ആ സാമ്രാജ്യം പോലും ഈ ഭൂമുഖത്തില്ല. സ്തോത്രം. നിങ്ങൾക്ക് പ്രവചനത്തിൽ വിശ്വാസമുണ്ടോ? പറഞ്ഞാൽ വിശ്വാസമുണ്ടോ? ഈ സാധനം ദാവീദ് എഴുതി വെക്കുമ്പം ആ സാമ്രാജ്യം ഈ ഭൂമുഖത്തില്ല. റോമൻ സാമ്രാജ്യത്തിൻ്റെ ശിക്ഷാരീതിയാണ് കൈയും കാലും തുളച്ചുള്ളത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളോട് എന്നോട് എൻ്റെ ദൈവം ഈ ഭൂമിയിലില്ലാത്ത ഒരു കാര്യം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. കാരണം എനിക്ക് വേണ്ടി ആ ഭൂമിയിൽ അത് കൊണ്ടുവരാൻ ദൈവം മതിയായ ദൈവമാണ്. ഇന്നത്തെ ദൂതൊന്നും മറന്നു പോകരുത്. ഒറ്റ വാക്ക് പോലും മറക്കരുത്. ഒറ്റ വാക്ക് പോലും മറക്കരുത്. ഇന്ന് രാത്രി ഭൂമിയിലില്ല എന്ന്. പക്ഷേ ഇനി ഒന്നുകൂടെ കയറി പറയാം. അത് പറയാൻ വിട്ടുപോയെങ്കിലോ, ഈ പടയാളികൾ അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു, അങ്കിക്കായിട്ട് ചീട്ടിട്ടു. വസ്ത്രം പകുത്തെടുത്തു, അങ്കിക്കായിട്ട് ചീട്ടിട്ടു. ഈ പടയാളികൾ എത്തിക്കോസുകാരൊന്നുമല്ല, റോമൻ പടയാളികളാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് കഴിഞ്ഞിട്ട് ആ വസ്ത്രം അവരെന്ത് ചെയ്തു? പകുത്തു. അവൻ്റെ അങ്കി കണ്ടപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഇത് നമുക്കെന്ത് ചെയ്യാം, ചീട്ടിട്ടേക്കാം. 1000 വർഷം മുമ്പ് ഇങ്ങനെ എഴുതി വെച്ചെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല. ഇത് പറഞ്ഞവൻ ഉയരത്തിലിരിപ്പുണ്ട്. ഏത് പടയാളിയും കൊണ്ട് അവൻ പറഞ്ഞത് ചെയ്യിക്കും നിനക്ക് വേണ്ടി. മനസ്സിലായോ? ഇത് എഴുതി വെച്ചത് അവർക്ക് പോലും അറിയത്തില്ല. അവരിത് അറിഞ്ഞൊന്നും അല്ല ചെയ്യുന്നത്. ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ
അതങ്ങനെ തന്നെ. രണ്ടാം സങ്കീർത്തനം ഞാൻ പറഞ്ഞത്, രണ്ടാം സങ്കീർത്തനത്തിലെ ഈ വാക്യം, ഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചിക്കുന്നു എന്നുള്ള വാക്യം അപ്പോസ്തല പ്രവൃത്തി 2:24 ആണ് തോന്നുന്നു. ഇവർ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഈ വാക്യം ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞ് ദാവീദ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടിയപ്പോൾ അത് നിറവേറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടാം സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ പ്രാർത്ഥിച്ചപ്പോഴാണ്. അല്ലെങ്കിൽ നമുക്കിത് പിടികിട്ടത്തില്ല, കാരണം അവിടെ ദാവീദാണെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ ഇവർ പ്രാർത്ഥിച്ചപ്പോൾ അത് എഴുതി. ഇനിയും സ്തോത്രം ഉറങ്ങല്ലേ, ഇത് ഇച്ചിര കട്ടിയുള്ള സാധനമാണ്, അത് വിഴുങ്ങിയാൽ രക്ഷപ്പെടും. മഞ്ഞപ്പിത്തന്മാർ ഇന്ന് സ്തോത്രം. അത് എഴുതി വെച്ചത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചു. 6 വരുമ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ഈ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജാവായിട്ട് യേശുക്രിസ്തു ഇനി വാഴാൻ പോവുക. ആ പ്രവചനം, ആ വാക്കുകൾ തമ്മിൽ 4 വാക്യങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ 4000 വർഷത്തെ വ്യത്യാസമുണ്ട് ഈ പ്രവചനം തമ്മിൽ. 2 വാക്യങ്ങൾ ബൈബിളിൽ പഠിക്കുമ്പോൾ തന്നെ അത് 2 ആയിരക്കണക്കിന് വർഷങ്ങൾ വ്യത്യാസമുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത്, യേശുക്രിസ്തു ഈ ഭൂമുഖത്ത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ യെരുശലേം ആസ്ഥാനമാക്കി രാജാവായിട്ട് ഭരിക്കുമ്പോൾ മാത്രമാണ് അന്ന് ദാവീദിനോട് പറഞ്ഞ അവൻ്റെ സിംഹാസനം എന്നേക്കും നിൽക്കും എന്ന പ്രവചനം നിവർത്തിയാകാൻ പോകും. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് വചനം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വരുന്ന പകലിൽ ദൈവത്തിന് സ്തുതി പറയണം. ഞാൻ നിങ്ങളോട് ഒടുവിലായിട്ട് പറഞ്ഞു നിർത്തുകയാണ്, ഏതെങ്കിലും പ്രവചനം മണ്ണിൽ മൂടിപ്പോയെന്ന് പറഞ്ഞ്, ഇനിയൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് പകലെ ദൈവം പറയുന്നു, മുള പൊട്ടുകയാണ്. മുള നിന്റെ വരണ്ട നിലം നോക്കി, നിന്റെ ജോലിയുടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ, നിന്റെ ശുശ്രൂഷയുടെ ചില വരണ്ട മേഖലകളെ നോക്കി ദൈവം പറയുന്നു, ആ വരണ്ട നിലത്തുനിന്ന് മുള പൊട്ടാൻ പോവുകയാണ്. സോദരം 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 മുള പൊട്ടാൻ പോവുകയാണ്. ആ വരണ്ട നിലത്തുനിന്ന് മുള പൊട്ടാൻ പോവുകയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് ആർപ്പോടെ ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.